നമസ്കാരം, ന്യൂസ് അറ്റ് നൂൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാതയുടെ കീഴാറ്റൂർ വയലിലൂടെയുള്ള അലൈൻമെന്റിൽ മാറ്റമില്ല. ഇത് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ഭൂ ഉടമകളുടെ ഹിയറിങ്ങിനുള്ള തീയതി പ്രഖ്യാപിച്ചാണ് വിജ്ഞാപനം പുറത്തിറക്കിയത്. ഇതോടെ വിജ്ഞാപനം മരവിപ്പിക്കുമെന്ന ബി ജെ പിയുടെ വാഗ്ദാനമാണ് പാഴായത്. കീഴാറ്റൂർ വയലിലൂടെയുള്ള ബൈപ്പാസ് നിർമ്മാണത്തിനെതിരെ പ്രാദേശിക കൂട്ടായ്മയായ വയൽക്കിളികൾ പ്രതിഷേധവുമായി രംഗത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സമരസമിതി നേതാവ് സുരേഷ് കീഴാറ്റൂർ പറഞ്ഞു. ബി ജെ പിയും സി പി ഐ എമ്മും സമരത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നെന്നും സുരേഷ് പറഞ്ഞു. സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബെറിയുകയും ജില്ലാ സെക്രട്ടറി പി മോഹനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകർ അറസ്റ്റിലായി. ആർ എസ് എസ് കോഴിക്കോട് ജില്ലാ കാര്യവാഹക് രൂപേഷ്, നാദാപുരം സ്വദേശി ഷിജിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ എന്ന് സംശയിക്കുന്ന മൂന്ന് പേരെ ക്രൈംബ്രാഞ്ച് കോഴിക്കോട് യൂണിറ്റിലും ചോദ്യം ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് അറസ്റ്റ്. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നാല് പേർക്ക് നോട്ടീസ് കൊടുത്തിരുന്നുവെങ്കിലും മൂന്ന് പേരാണ് ഹാജരായത്. മറ്റൊരാൾ ഉച്ചയ്ക്ക് ശേഷം ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് നടപടി. ശബരിമല സന്നിധാനത്ത് ചിത്തിര ആട്ടവിശേഷ ദിവസം 52-കാരിയായ ഭക്തയെ തടഞ്ഞ് ആക്രമിച്ചു വന്ന കേസിലാണ് സുരേന്ദ്രനെ പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വധശ്രമം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയുള്ള കേസിൽ ഡിസംബർ 6 വരെയാണ് റാന്നി ഗ്രാമ ന്യായാലയ കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. തുടർന്നാണ് സുരേന്ദ്രൻ ജില്ലാ കോടതിയെ സമീപിച്ചത്. തിങ്കളാഴ്ച രാത്രിയിൽ സുരേന്ദ്രനെ വിയു സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെതിരെ സംസ്ഥാന സർക്കാർ. ചാരക്കേസിൽ നമ്പിനാരായണനെ കൊടുക്കാൻ സെൻകുമാർ ശ്രമിച്ചതായി പരാതിയുണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് സെൻകുമാർ അന്വേഷണത്തിന് അനുമതി വാങ്ങിയതെന്നും സർക്കാർ കുറ്റപ്പെടുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സർക്കാരിൻ്റെ സത്യവാങ്മൂലം. എന്നാൽ സെൻകുമാർ ഇക്കാര്യം നിഷേധിച്ചു. ഇ കെ നയനാർ സർക്കാരാണ് കേസിന് ഉത്തരവിട്ടതെന്നും നയനാരെ പ്രതി ചേർക്കാൻ പിണറായി സർക്കാരിന് ധൈര്യമുണ്ടോയെന്നും സെൻകുമാർ ചോദിച്ചു. തനിക്കെതിരായ ആരോപണങ്ങളിൽ സി പി ഐ എം എടുത്ത തീരുമാനത്തെ കൈനീട്ടി സ്വീകരിക്കുമെന്ന് ഷൊർണൂർ എം എൽ എ പി കെ ശശി. തൻ്റെ ജീവിതം പാർട്ടിക്ക് സമർപ്പിച്ചതാണ്. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്കെതിരെ ക്രിമിനൽ കുറ്റമില്ല. പാർട്ടി കമ്മീഷൻ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ശശി പറഞ്ഞു. ഡിവൈഎഫ്ഐ വനിതാ നേതാവ് നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ പി കെ ശശിയെ സി പി എമ്മിൻ്റെ അംഗത്വത്തിൽ നിന്ന് ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ജെ ഡി എസിൻ്റെ നിയുക്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിലാണ് വൈകുന്നേരം സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷം അറിയിച്ചു. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിഷേധം അറിയിക്കുന്നതിനാണ് ചടങ്ങ് ബഹിഷ്കരിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു. ശബരിമല വിഷയത്തിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ യു ഡി എഫ് തീരുമാനിച്ചു. യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ആണ് തീരുമാനമെടുത്തത്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഈ തീരുമാനം. വിഷയത്തിൽ ഏതറ്റം വരെയും പ്രക്ഷോഭം കൊണ്ടുപോകാനാണ് യു ഡി എഫ് യോഗത്തിൽ ധാരണയായത്. സഭയ്ക്ക് അകത്തും പുറത്തും വിഷയം സജീവമായി ഉന്നയിക്കാനും യു ഡി എഫ് തീരുമാനിച്ചു. ശബരിമലയിലെത്തുന്ന മുഴുവൻ അയ്യപ്പന്മാർക്കും കയ്യിൽ ടാഗ് കെട്ടാൻ പോലീസിൻ്റെ തീരുമാനം. നിലവിൽ കുട്ടികളെ തിരിച്ചറിയാൻ മല കയറും മുമ്പ് കയ്യിൽ ടാഗ് കെട്ടുന്നുണ്ട്. കെ എസ് ആർ ടി സി ബസ്സിൽ നിലയ്ക്കലിൽ നിന്ന് കയറുമ്പോൾ തന്നെ ഭക്തർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇതിനോടൊപ്പം ടാഗ് കൂടി നൽകാനാണ് ആലോചന. ഇതോടെ ആരാണ് വന്നതെന്ന് തിരിച്ചറിയാൻ എളുപ്പമാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. വാഹനം ഉപയോഗിക്കാതെ വരുന്നവർക്ക് മല കയറും മുമ്പ് ടാഗ് നൽകിയാൽ മതി. സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇതിനായി ദേവസ്വം ബോർഡിൽ നിന്ന് 1.5 കോടി രൂപ നൽകാനും ആലോചന സജീവമായി. ഇതോടെ ന്യൂസ് അറ്റ് നൂൺ പൂർണ്ണമാകുന്നു.